ആദ്യഘട്ടത്തിൽ കോവിഡ് വൈറസിന് കൃത്യമായ പ്രതിരോധ നടപടികളിലൂടെ നേരിട്ട കേരളം ഇന്ന് ഇന്ത്യയിൽ പ്രതിദിനം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ് പ്രതിദിനം രാജ്യത്തെ കോവിഡ് നിരക്ക് ഒന്നേ ദശാംശം എട്ട് ശതമാനമാണെങ്കിൽ കേരളത്തിൽ അത് മൂന്നേ ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് അതായത് ദേശീയ വളർച്ചാ നിരക്കിനേക്കാൾ രണ്ട് ഇരട്ടി കൂടുതൽ കഴിഞ്ഞ ദിവസം മാത്രം കേരളത്തിൽ ആറായിരത്തി മൂന്നൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് നിരക്കാണിത് ബുധനാഴ്ച അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു കേരളത്തിൽ കോവിഡ് രോഗികൾ അയ്യായിരം കടക്കുന്നതും ബുധനാഴ്ചയായിരുന്നു കേരളത്തിൽ ഇതുവരെയും ഒന്നേ ദശാംശം അഞ്ച് നാല് ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നാല് പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പല ജില്ലകളിലും പോസിറ്റീവ് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുകയാണെന്നും സംസ്ഥാനം ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് പ്രോട്ടോകോൾ പോലും പാലിക്കാതെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി വിമർശിച്ചു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ സമരം അനുദിനം ശക്തിപ്പെടുകയാണ് കോവിഡിനെതിരെയുള്ള പോരാട്ടം ചിലരുടെ വിജയമായും മറ്റുള്ളവരുടെ പരാജയമായും കാണരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ ദിനംപ്രതി കോവിഡ് മുക്തി നേടുന്നവരെക്കാൾ കൂടുതലാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ ദിവസം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് പേരായിരുന്നു കോവിഡ് മുക്തി നേടിയത് ഇത് രോഗം പുതിയ രോഗികളുടെ നേർ പകുതിയാണ് ദേശീയതലത്തിൽ എൺപത്തി ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് രോഗമുക്തി നിരക്കെങ്കിൽ കേരളത്തിൽ അറുപത്തി ഒൻപത് ദശാംശം എട്ട് മൂന്നായി ചുരുങ്ങി കേരളത്തിനേക്കാൾ കൂടുതൽ കോവിഡ് കേസുകളുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇതിനിടയിലും കേരളം നേരിടുന്ന പ്രധാന ആരോപണം കേരളം കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുന്നില്ല എന്ന് തന്നെയാണ് ടെസ്റ്റിംഗ് നിരക്ക് ഉയർത്താതെ സംസ്ഥാന കോവിഡ് കേസുകളുടെ എണ്ണം പ്രവചിക്കാൻ പോലും കഴിയില്ലെന്ന് ഐ ഐ എം കോഴിക്കോട് പ്രൊഫസർ എം ജോൺ വ്യക്തമാക്കി ഇതിനു പുറമെ രോഗലക്ഷണങ്ങളില്ലാത്ത രോഗികളെ വീട്ടിലേക്ക് തന്നെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഹോം ഐസൊലേഷൻ സംവിധാനം സജ്ജമാക്കിയത്